ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒത്തിരി ആളുകളാണ് ഈ ഒരു സമയത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ പല രീതിയിലൊക്കെ വിഷമിക്കുന്നവരുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളവർക്കൊരു സുവർണ അവസരവുമായിട്ടാണ് ഇപ്പോൾ സപ്ലൈകോ നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അതായത് റേഷൻ കടകൾ ഇനി നിങ്ങൾക്കും തുടങ്ങാം. അതായത് റേഷൻ കടകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിൽ ഒരു റേഷൻ കട ഇടണം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊരു റേഷൻ കട ഇടണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ റേഷൻ കട ഇടണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് സപ്ലൈകോ റേഷൻ കടകൾ തുടങ്ങുവാനായിട്ട് ആളുകളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിന് വേണ്ട യോഗ്യത എന്നും അതിന് വേണ്ടതായിട്ടുള്ള നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഉള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് ഞങ്ങളൊന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക, കമൻറ്റുകളായി അറിയിക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളിത് കണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നോ, നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് പുതിയ അപ്ഡേഷൻസ് വരുത്താനൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഒത്തിരി പേര് ഇതൊന്നും അറിയാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് പുതിയൊരു ഇൻഫർമേഷൻ ആവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സപ്ലൈകോയിൽ, അതായത് നമുക്ക് റേഷൻ കടകൾ എങ്ങനെ തുടങ്ങാം. സാധാരണയായിട്ട് റേഷൻ കടകൾ തുടങ്ങുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കാരണം ഗവൺമെൻറ് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും റേഷൻ കട തുടങ്ങുവാനുള്ള അനുവാദമൊന്നും നൽകിയില്ല. പക്ഷേ ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ് റേഷൻ കടകൾ തുടങ്ങുവാനായിട്ട്, റേഷൻ കട തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സപ്ലൈകോ ഇപ്പോൾ ക്ഷണിക്കുകയാണ്, വരൂ റേഷൻ കട തുറക്കാം എന്ന് പറഞ്ഞിട്ട്. ഓരോ ജില്ലയിലും 10-ലേറെ കടകൾ തുടങ്ങാനുള്ള അനുവാദമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റേഷൻ കടകൾ നടത്താൻ പൊതുജനത്തെ ക്ഷണിച്ച് സപ്ലൈകോ ഓരോ ജില്ലകളിലും ഒഴിവുള്ള ന്യായവില കേന്ദ്രങ്ങളുടെ റേഷൻ കട ലൈസൻസികളെ നിയമിക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ റേഷനിംഗ് കൺട്രോളർ എല്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ റേഷൻ കടകൾ നടത്തുന്നവരോ അവരുടെ കുടുംബാംഗങ്ങളോ അപേക്ഷിക്കുവാൻ പാടില്ല. പൊതുജനത്തിനായാണ് വിജ്ഞാപനമെങ്കിലും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും പട്ടിക വിഭാഗക്കാർക്കും വ്യവസ്ഥകളിൽ ഇളവുണ്ട്. ലൈസൻസ് സറണ്ടർ ചെയ്തവ അടക്കം ഓരോ ജില്ലയിലും ചുരുങ്ങിയത് 10-ലേറെ ഒഴിവുകൾ ഉണ്ടെന്നാണ് സൂചന. ഇതിനാവശ്യമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് റേഷൻ കടകൾക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മിനിമം യോഗ്യതയാണെന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ യോഗ്യത പറയുന്നത് അപേക്ഷകർ 21-നും 62-നും ഇടയിൽ പ്രായമുള്ളവരാകണമെന്ന് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കട്ടെ. അതുപോലെ 10-ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. റേഷൻ കട സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും സ്ഥിര താമസമുള്ളവരാകണം. അതേ വാർഡിലുള്ളവർക്കാണ് മുൻഗണന. അതുപോലെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചവരാകരുത്. ഫുൾ ടൈം പാർട്ട് ടൈം സർക്കാർ ജീവനക്കാരനോ പൊതു സഹകരണ മേഖലയിൽ ശമ്പളം പറ്റുന്നവരോ ആകരുത്. അതുപോലെ ഇതിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് നോക്കാം. അപേക്ഷകന് 1 ലക്ഷം രൂപയിൽ കുറയാത്ത ട്രഷറി സ്ഥിര നിക്ഷേപം ഉണ്ടാകണമെന്ന് ഇതിലൂടെ പ്രത്യേകം പറയുന്നു. അതുപോലെ സ്ത്രീകളുടെ സഹായ സംഘങ്ങൾ, പട്ടിക വിഭാഗക്കാർ എന്നിവർക്ക് 50,000 രൂപയുടെ നിക്ഷേപ സാക്ഷ്യം മതിയാകുമെന്നും പറയുന്നു. അതുപോലെ ഭക്ഷ്യധാന്യം സൂക്ഷിക്കാൻ കുറഞ്ഞത് 300 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം ഉണ്ടാകണമെന്നും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നാട്ടിലൊരു ഒരു സ്ഥിര വരുമാനം, അല്ലെങ്കിൽ നാട്ടിൽ ഒരു റേഷൻ കട തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുക, അങ്ങനെ ഒത്തിരി പേര് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ഒന്ന് ഇടാൻ ഉദ്ദേശിച്ചത്. അതായത് റേഷൻ കട തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് ഗവൺമെൻറ് സപ്ലൈകോ, അതായത് റേഷൻ കട തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറേ നാളുകളായിട്ട് റേഷൻ കടകളൊന്നും അലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, തുടങ്ങാൻ സാധിക്കുമായിരുന്നില്ല. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള റേഷൻ കടകൾ തന്നെ, അല്ലെങ്കിൽ അകലെയുള്ള റേഷൻ കടകൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ റേഷൻ കട, അതായത് നമുക്കൊരു റേഷൻ കട തുടങ്ങണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് തുടങ്ങുവാനുള്ള സൗകര്യം ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്നും ആർക്കൊക്കെയാണ് തുടങ്ങാൻ സാധിക്കുകയെന്നും അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റുകളായി അറിയിക്കുമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ നിങ്ങളിത് വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊക്കെ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിവരങ്ങൾ എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി ഞങ്ങളുടെ ഉടൻ വരുന്നതായിരിക്കും. ബൈ.